പെരുന്നാൾ ഫാമിലിയോടൊപ്പം ആഘോഷിക്കാനാണ് എല്ലാവർക്കും ഇഷ്ടം അല്ലേ? അത് ഫാമിലിയോടൊപ്പം ആഘോഷിക്കുന്നത് തന്നെയാണ് അതിൻ്റെ ഒരു രസവും. ഇന്ന് കേരള വിഷനും ഫാമിലിയോടൊപ്പം തന്നെയാണ്, ഫാമിലി വെഡിങ് സെൻറ്റർ. മലബാറിലെ തന്നെ ഏറ്റവും വലിയ വെഡിങ് സെൻറ്റേഴ്സിലൊന്നായ ഫാമിലിയുടെ മൂന്ന് ഡിറക്ടേഴ്സിൽ രണ്ട് പേരോടൊപ്പമാണ് ഇന്ന് കേരള വിഷനുള്ളത്. ശ്രീ അബ്ദുൽ സലാം ആൻഡ് അബ്ദുൽ ബാരിയാണ്. വെൽക്കം. അപ്പോൾ എങ്ങനെയാണ് ഫാമിലിയുടെ ഒരു തുടക്കം, അതിൻ്റെ ഒരു ബാക്ക് സ്റ്റോറി എന്താണ്? ഫാമിലി വെഡിങ് സെൻറ്റർ തുടക്കം കുറിച്ചത് 1994 ഫാമിലി വെഡിങ് സെൻറ്ററിലെ ഫാമിലി ടെക്സ്റ്റൈൽസ് എന്നാണ് സ്ഥാപനം. ഞങ്ങൾ കൂട്ടുകാരായിരുന്നു. ഞങ്ങൾ സ്കൂൾ കോളേജ് വിദ്യാഭ്യാസമൊക്കെ അതിന് ശേഷം നമ്മുടെ ഇന്നത്തെ ഫാമിലീൻ്റെ ഫൗണ്ടർമാരായിട്ടുള്ള കാപ്പാട് ലംബിച്ചിക്ക കാതർക്ക ഈ രണ്ട് പേര് കൽപ്പറ്റയിൽ ചെറിയ ഷോപ്പുണ്ടായിരുന്നു. ആ ഷോപ്പിൽ ജോലിക്കാരായിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും ആദ്യം എത്തിയത്. പിന്നെ അവിടുന്ന് ഞങ്ങൾ ചെറിയ ചെറിയ സ്ഥാപനങ്ങൾ തുടങ്ങി. അത് പിന്നീട് ഒരു കൂട്ടായ സംരംഭമായി ഫാമിലി വെഡിങ് സെൻറ്റർ എന്ന കുന്നമംഗലത്ത് 2012 ഫാമിലി വെഡിങ് സെൻറ്റർ എന്ന സ്ഥാപനം ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. ഈ ഫാമിലി എന്നുള്ള പേര്, അത് നിങ്ങളുടെ സൗഹൃദം ഒരു കുടുംബം പോലെ തന്നെയാണ് അല്ലേ? അതാണോ ഫാമിലി എന്നുള്ള പേര് ചൂസ് ചെയ്യാനുള്ള ഒരു കാരണം? ഫാമിലി എന്നുള്ള പേര് ചൂസ് ചെയ്യുന്നത് സത്യത്തിൽ ഒരു കുടുംബത്തിന് നമ്മൾ സ്ഥാപനത്തിലേക്ക് വരാനുള്ള എന്താണ് കണ്ടെത്താനുള്ള ഒരു ചർച്ച നടന്നപ്പോഴാണ്. ഞങ്ങളിലുണ്ടായിരുന്ന ഒരു സുഹൃത്ത് ഫാമിലിയോടൊപ്പം നമ്മളെ കുടുംബത്തിലേക്ക് എത്തണം എന്ന് പറഞ്ഞപ്പോഴാണ് ഫാമിലി എന്നുള്ളൊരു പേര് അതിൽ നിന്ന് കിട്ടിയത്. അങ്ങനെയാണ് ഫാമിലി എന്നുള്ളൊരു പേര് ഞങ്ങൾ ആദ്യമായിട്ട് കണ്ടെത്തിയത്. അപ്പോൾ നിങ്ങളുടെ സൗഹൃദം എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? അവരുടെ ഒപ്പം ജോലി ചെയ്താണ് നിങ്ങൾ വന്നതെന്ന് ഞാൻ കണ്ടു. അപ്പോൾ ആ ഒരു ജേണി എങ്ങനെയായിരുന്നു? വെറുതെ ഞങ്ങൾ സെയിൽസ്മാൻ ആയിട്ട് ഞാൻ കൽപ്പറ്റയിൽ ചെറിയൊരു ഷോപ്പാണ്, ഒരു 300 സ്ക്വയർ ഫീറ്റ് ഉള്ളൊരു ഷോപ്പിലാണ് ഞങ്ങൾ ആദ്യമായിട്ട് ജോലി. തുടർന്ന് സലാമെത്തി, പിന്നെ മുജീബെത്തി. അങ്ങനെ ഞങ്ങളൊരു ഒരു കൂട്ടായ്മയായിട്ട് നിന്നപ്പോഴാണ് ഞങ്ങൾക്ക് ചെറിയ ഷോപ്പ് തുടങ്ങണം എന്നുള്ള ആഗ്രഹം വന്നത്. അങ്ങനെയാണ് ഞങ്ങൾ മേപ്പാടിയിൽ ചെറിയ ഷോപ്പായിട്ട് തുടങ്ങി. മേപ്പാടിയിൽ നിന്ന് പിന്നെ അത് താമരശ്ശേരിയിലേക്ക് മാറി. താമരശ്ശേരിയിൽ നിന്ന് ഇങ്ങനെ തിരുവമ്പാടി, കൂരാച്ചുണ്ട്, അങ്ങനെ പടിഞ്ഞാത്തറ, അങ്ങനെ ചെറിയ ചെറിയ ഷോപ്പുകളായിരുന്നു അന്നുണ്ടായിരുന്നത്. കുറച്ചുകൂടി വലിയൊരു ഷോപ്പായിട്ട് കുന്നമംഗലത്താണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കുന്നമംഗലത്ത് നിന്നാണ് ഞങ്ങൾ ശരിക്കും ഞങ്ങളെ ബിസിനസ്സിൻ്റെ ടേണിങ് പോയിൻ്റ് മാറുന്നത്. അതോടൊപ്പം തന്നെ ഞങ്ങൾ ഞങ്ങൾ എങ്ങനെയാണോ സെയിൽസ് മാനായിട്ട് അവരെ കൂടെ നിന്നത്, അങ്ങനെ വീണ്ടും വന്ന ആൾക്കാരൊക്കെ, സെയിൽസിൽ വന്ന ആൾക്കാരൊക്കെ ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്കും പാർട്ണർഷിപ്പ് കൊടുത്ത്, അങ്ങനെയാണ് ഞങ്ങളൊരു വലിയൊരു ഗ്രൂപ്പായിട്ട് മാറിയത്. ഇന്ന് വെഡിങ് സെൻ്ററായിട്ട് 7 ഷോറൂമുകളുണ്ട്. ആ 7 ഷോറൂമുകളിലും ഒരു 100-300 ആൾക്കാരോളം ഞങ്ങളെ പാർട്ണർമാരായിട്ട് മാറിയിട്ടുണ്ട്. അപ്പം പാർട്ണർമാരുടെ ഒരു കൂട്ടായ്മ തന്നെയാണ് ശരിക്കും. അതാദ്യമായിട്ട് കേൾക്കുന്നു ഇതാണ്, ജോലിക്ക് വന്നവരൊക്കെ തന്നെ വീണ്ടും പാർട്ട്നേഴ്സ് ആയിട്ട് വരിക എന്നുള്ളത്. അപ്പൊ നിങ്ങളുടെ ഒരു ജേർണിന്ന് ഇൻസ്പയർ ചെയ്തിട്ട് തന്നെ ആയിരിക്കുമല്ലോ അവരെയും പാർട്ട്നേഴ്സ് ആക്കുന്നത്. അപ്പം അത് ബിസിനസ്സിന് വളരെ നല്ല ഗ്രോത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും അല്ലെ? തീർച്ചയായും. അവരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ കൂടെ നിൽക്കുന്ന 2-3 വർഷമായ കുട്ടികളായിരിക്കും കൂടുതലായിട്ട് ഈ പാർട്ണർഷിപ്പിൽ കിട്ടുക. അവരെ കയ്യിൽ എന്താണോ പൈസൻ്റെ മൂല്യം അല്ല നോക്കുന്നത്, അവരെ വർക്കാണ് നമ്മൾ ഏറ്റവും കൂടുതൽ, അവരെ അധ്യയനമാണ് നമ്മൾ നോക്കുന്നത് സ്ഥാപനത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ അവരെ കഠിനാധ്വാനം, അവരെ ആത്മാർത്ഥമായിട്ടുള്ള പ്രവർത്തനം, അവർ ഷോപ്പിന് വേണ്ടിയിട്ട് അവർ ത്യാഗം സഹിക്കാൻ തയ്യാറാകുകയാണ്. അതോടൊപ്പം അവരെ കുടുംബവും ഉയരങ്ങളിലേക്ക് എത്തുകയാണ്, ആ സ്ഥാപനത്തിൻ്റെ പാർട്ണറായിട്ട് മാറുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ 7 ഷോറൂമുകളിലും എല്ലാ സ്ഥലങ്ങളിലും ആ സ്ഥാപനം വേറിട്ട് നിൽക്കുകയും ജനങ്ങളൊക്കെ എന്താണ് ഫാമിലി നൽകുന്നത് എന്ന് ചോദിച്ചാൽ, ഫാമിലി നൽകുന്നത് ഈ ഞങ്ങളെ ഉള്ളിലുള്ള ഞങ്ങളെ പിന്നെ മെമ്പേഴ്സ്, ഞങ്ങളെ പാർട്ണേഴ്സാണ്. അതുകൊണ്ട് തന്നെ അതെ, അതുകൊണ്ട് തന്നെ ഞങ്ങൾ നഷ്ടം സഹിച്ചാലും ഇഷ്ടം കൊടുക്കണമെന്ന് ഞങ്ങൾ പറയല്. അപ്പോൾ വരുന്ന കസ്റ്റമേഴ്സിന് ഇനി ഞങ്ങൾക്ക് ഒരു നഷ്ടം സംഭവിച്ചാലും അവർക്ക് ഇഷ്ടത്തോടു കൂടി നമ്മൾ ഷോപ്പിൽ നിന്ന് പോകണം, പുറത്തോട്ട് പോകണ സമയത്ത് സന്തോഷത്തോടു കൂടി പോകണം. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാൻ ഞങ്ങൾ ക്യാമ്പയിൻ ചെയ്യുന്നത്. അപ്പൊ അത് അർത്ഥമാക്കുന്ന രീതിയിലാണ്, അത് ഞങ്ങളെ കൂടെ നിൽക്കുന്ന ഞങ്ങളെ മെമ്പേഴ്സിനും ഇഷ്ടങ്ങൾ അറിയണം, അവരുടെ ഫാമിലി അവരുടെ ഇഷ്ടത്തോടു കൂടി സ്വീകരിക്കണം, ജനങ്ങളെ ഞങ്ങൾ ഇഷ്ടത്തോടു കൂടി സ്വീകരിക്കണം. അതാണ് ഞങ്ങൾക്ക് വേറിട്ട്, അല്ലാതെ
മറ്റൊരു ഒരു പിന്നെ ജാലവിദ്യ ഒന്നും ഞങ്ങളെ കയ്യിലില്ല. ഏറ്റവും നല്ല സർവീസ് അതാണ് ഫാമിലി ഓഫർ ചെയ്യുന്നത്. ഏറ്റവും നല്ല സർവീസ് ഞങ്ങളുടെ സ്ഥാപനത്തിലേക്ക് വരുന്ന ആൾക്കാരെ ഇഷ്ടത്തോടു കൂടെ തിരിച്ചു പോകണം. അതാണ് ഞങ്ങളെ സ്നേഹിച്ച് ഇഷ്ടത്തോടെ തിരിച്ചു പോകുന്നതാണ് ഞങ്ങളെ ക്യാപ്ഷൻ അർത്ഥമാക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനം. അതുകൊണ്ടാണ് ഞങ്ങളെ ഫാമിലിനെ എല്ലാ സ്ഥലങ്ങളിലും ജനങ്ങളും ഏറ്റെടുത്തത്. ഇത്ര വലിയൊരു ഇതാകുന്നു. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ ക്യാപ്ഷൻസ് ഒക്കെ ഭയങ്കര ക്യാച്ചിങ് ആയിട്ടുള്ള ഇതാണ്. പറഞ്ഞല്ലോ നഷ്ടം സഹിച്ചാലും ഇഷ്ടം കൊടുക്കണം എന്ന്. എവിടെ നിന്നാണ് ഇതിന്റെ ഒക്കെ ഒരു സോഴ്സ് ഈ ക്യാപ്ഷൻസിന്റെ? ക്യാപ്ഷൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ മനസ്സിൽ നിന്ന് വരുന്ന ഒരു ഇതാണ്, അല്ലാതെ ഒരു ക്യാപ്ഷൻ അല്ല. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. അതേമാതിരി തന്നെ നഷ്ടം സഹിച്ചും ഇഷ്ടം കൊടുക്കുക പോളിസിയാണ് ഞങ്ങളെ ഒരു അത് അത് സത്യാവസ്ഥയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ വരുന്ന കസ്റ്റമർ നല്ല സംതൃപ്തിയിൽ ഞങ്ങളെ സ്ഥാപനത്തിൽ നിന്ന് പോകണം. ഒരിക്കലും അവർ നമ്മുടെ സ്ഥാപനത്തോട് അനിഷ്ടമായിട്ട് പോകരുത്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് നഷ്ടം സഹിച്ചാൽ ഇഷ്ടം കൊടുക്കാന്നുള്ള പോളിസി. ഒരു തവണ അങ്ങനെ ഇഷ്ടം നേടി പോയാൽ തിരിച്ചു വരും. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഒരു ജനകീയ വസ്ത്രാലയമായി മാറാൻ ഞങ്ങൾക്ക് സാധിക്കുന്നത്. ഓരോ സ്ഥലത്തുള്ള ജനങ്ങളും അവിടുത്തെ ജനങ്ങളും ഫാമിലി എന്ന് പറഞ്ഞാൽ അവരൊരു കുടുംബ വസ്ത്രാലയമായി അവർക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രാലയമായിട്ട് നമ്മളെല്ലാ സ്ഥലത്ത് ഏത് സ്ഥലത്താണെങ്കിലും ജനങ്ങൾ അങ്ങനെയാണ് ഫാമിലി നമ്മുടെ സ്ഥാപനമാണ് എന്നാണ് കാണാറ്. നിങ്ങൾ ഈ കൊറോണയുടെ കാര്യം പറഞ്ഞപ്പോൾ ആ ഒരു സ്റ്റേജിലൊക്കെ സ്ട്രഗ്ലിംഗ് ആയിരുന്നുണ്ടാവുമല്ലോ, അതിൽ നിന്നൊക്കെ എങ്ങനെയാണ് പിക്കപ്പ് ചെയ്ത് വന്നത്? ഞങ്ങൾ ഒരു കൂട്ടായ സംരംഭം ആയതുകൊണ്ട് ഞങ്ങൾക്ക് അത്ര വിഷയമായി തോന്നിയില്ല. അത്രയൊരു പ്രയാസം വലിയൊരു പ്രയാസമായി തോന്നിയില്ല. എല്ലാവരും വളരെ എല്ലാവരും സഹകരിച്ച് ഞങ്ങൾ മുന്നോട്ട് കൊണ്ട് വലിയ പ്രതിസന്ധി ഞങ്ങൾക്ക് അനുഭവിക്കണമെന്നില്ല. പിന്നെ അത് തുറന്നതിന് ശേഷവും ഞങ്ങൾക്ക് വലിയൊരു പ്രതിസന്ധി ഉണ്ടായിട്ടില്ല. പിന്നെ നമ്മളെ ഫൗണ്ടർമാരായിട്ടുള്ള കാലർക്കാം ബിശിക്കാൻ എന്ന ആൾക്കാർ വലിപ്പം ഞങ്ങളുടെ കൂടെ തന്നെയുണ്ട്. ഞങ്ങൾക്ക് എല്ലാ ഉദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ തരുന്നത് അവരാണ്. എല്ലാം അവരോട് ചോദിച്ചിട്ട് കാര്യങ്ങളൊക്കെ ഞങ്ങൾ നീക്കുന്നത്. നിങ്ങളുടെ ഫാമിലി പിന്നെ ഇതൊരു കൂട്ടായ്മ ആയതുകൊണ്ട് ഒന്നും രണ്ടും ആൾക്കാർ ടെൻഷൻ അനുഭവിക്കേണ്ടിയില്ല. എല്ലാവരും ഒന്നിച്ച് ടെൻഷൻ അനുഭവിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ആ കൊറോണ സമയത്ത് വലിയ ടെൻഷൻ ഉണ്ടായിട്ടില്ല. കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ മൂന്നാളിന്റെ പോസ്റ്റിൽ ഇരിക്കാന്നല്ലാതെ ഇതിൽ വർക്ക് ചെയ്യുന്നതൊക്കെ തന്നെ ഞങ്ങളെ നമ്മളെ കൂടെയുള്ള ആൾക്കാരാണ്. അത് ഞങ്ങൾ ഡ്രൈവർമാരായിട്ട് വന്ന ആൾക്കാർ ഇന്ന് പാർട്ണർമാരാണ്. അതുപോലെ തന്നെ പിന്നെ സാധാരണ രീതിയിൽ സെയിൽസിൽ വന്ന ആൾക്കാർ പാർട്ണർമാരാണ്. പല രീതിയിൽ വന്ന ആൾക്കാരൊക്കെ പാർട്ണർമാരാണ്. ആ പാർട്ണർമാരൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഞങ്ങൾ എല്ലാ ഷോപ്പും അവർ കൊണ്ടുനടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പ്രയാസങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. കൊറോണ സമയത്തും അങ്ങനെ തന്നെ ആയിരുന്നു. എല്ലാവരും തുല്യ ദുഃഖം വഹിക്കാൻ ഒരുപാട് ആൾക്കാരുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് നല്ലൊരു എനർജി ആയിട്ടാണ് വന്നത്. എപ്പോഴും പാർട്ട്നേഴ്സ് അവർ അവരുടെ സ്വന്തമായിട്ട് തന്നെ കൈകാര്യം ചെയ്യുമല്ലോ ഷോപ്പുകളെല്ലാം അവരുടെ സ്ഥാപനം. ഞങ്ങൾക്ക് ഒരുപാട് സെക്ഷനുകളുണ്ട്. ഇപ്പം ബെഡ്ഷീറ്റിന് ഞങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് ഗ്രാൻഡ് ഹോം എന്ന് പറഞ്ഞിട്ട് സെക്ഷൻ ഉണ്ട്. ബെഡ്ഷീറ്റുകൾ എല്ലാ ഷോറൂമിലും ഞങ്ങളെ ഏറ്റവും ഗ്രൗണ്ടിലാണ് ബെഡ്ഷീറ്റ്. വളരെ മനോഹരമായിട്ട് സെറ്റ് ചെയ്തതാണ് ഈ ബെഡ്ഷീറ്റ്. ഞങ്ങളെ സ്ഥാപനത്തിലുള്ള വളരെ പിന്നെ അതായത് ഫുള്ളായിട്ട് ഞങ്ങളെ സ്റ്റാഫിന് മാത്രമുള്ളതാണ്. അതിൻ്റെ ബെനിഫിറ്റും അതിൻ്റെ മുടക്കൊക്കെ അതിൻ്റെ ഏരിയ മാത്രമേ ഫാമിലി അവർക്ക് കൊടുക്കുന്നുള്ളൂ. ബാക്കി അതിലൊരു 15 ആൾക്കാരൊക്കെ ആയിരിക്കും അതിൽ പാർട്ണർമാരായിട്ടുണ്ടാകാം. ആ 15 ആൾക്കാർ ഇപ്പോൾ 7 ഷോപ്പുണ്ടെങ്കിൽ 7x15 അത്രയും ആൾക്കാർ ചെറിയ പാർട്ണർമാരായിട്ട് ഞങ്ങളെ ബെഡ്ഷീറ്റിൻ്റെ ലാഭവും അതിൻ്റെ എല്ലാ ഇതും അവർക്കാണ് ചെയ്തു കൊടുക്കുന്നത്. ഇത് എങ്ങും കേൾക്കാത്ത വെറൈറ്റി ആയിട്ടുള്ള പക്ഷേ ഭയങ്കര എന്താ പറയാ നമുക്ക് കേൾക്കുമ്പോൾ ഒരു സുഖമുണ്ട് അത് എന്താ വെച്ചാൽ ഞങ്ങളൊക്കെ തന്നെ ഞങ്ങൾ എങ്ങനെയാണോ വന്നത് അതേ രീതിയിൽ നമ്മളെ കൂടെ ഉള്ള ആൾക്കാരും ഞങ്ങളെ ആ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് എത്തണം. ഇതൊരു വലിയൊരു വൃക്ഷമായിട്ട് മാറണം. അങ്ങനെ ഒരുപാട് ആൾക്കാർക്ക് തണലേകണം. ഒരുപാട് ആൾക്കാർ ഇതുകൊണ്ട് ജീവിത മാർഗത്തിലേക്ക് എത്തണം. ഇതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. തോനെയും കുട്ടികളൊക്കെ സെയിൽസിലേക്ക് വരുന്ന കുട്ടികളെ പറ്റി നമുക്കറിയാം. അവർ വിദ്യാഭ്യാസപരമായിട്ട് ഒരു പ്ലസ് ടു അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞാൽ പിന്നെ വേറെ ജോലി ഇല്ലെങ്കിലേ ഒരു ടെക്സ്റ്റൈൽസിലൊക്കെ സെയിൽസിലേക്ക് എത്തുള്ളൂ. അവർക്ക് ഏറ്റവും നല്ല കഴിവ് തെളിയിച്ച കുട്ടികളായിരിക്കും. ചിലപ്പോൾ പഠനത്തിൽ ചിലപ്പോൾ ഒരു പ്ലസ് ടുവിൽ ബ്രേക്ക് ചെയ്ത ആൾക്കാരായിരിക്കും. അപ്പോൾ അവരെ കഴിവുകളായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ. അവർ സെയിൽസിൽ ഏറ്റവും നല്ല കഴിവ്, ജനങ്ങളുമായിട്ട് നല്ല സംസാരിക്കാനുള്ള കഴിവുണ്ടാവും. അങ്ങനെ വരുന്ന കുട്ടികൾക്ക് നമുക്ക് അവർക്കൊരു ഓപ്പർച്യൂണിറ്റി നമ്മളെ അടുത്ത് ഉണ്ടാവും. നല്ല മനോഹരമായിട്ട് ചിത്രം വരയ്ക്കാനുള്ള ചുമര ഞങ്ങൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ ചിത്രം വരയ്ക്കുന്ന ആൾക്കാർക്ക് മുമ്പോട്ട് പോകാൻ കഴിയുന്നൊരു മേഖല തുറന്നു വെച്ചതാണ്. നമുക്ക് അത് ഒരു മറവൊന്നുമില്ല അതിൻ്റെ പിന്നിൽ.
ഈ ഫാമിലിയിലേക്ക് ഏറ്റവും ജനങ്ങളെ ആകർഷിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പ്രീമിയം ക്വാളിറ്റി, അതൊരു വൈഡ് കളക്ഷൻ പ്രീമിയം ക്വാളിറ്റിയിൽ അഫോർഡബിൾ പ്രൈസിൽ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ്. എങ്ങനെയാണ് ഇത് സാധിക്കുന്നത്? നമുക്ക് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പർച്ചേസിൻ്റെ നേതൃത്വം തന്നെ ഞങ്ങൾ തന്നെയാണ് നിൽക്കുന്നത്. അപ്പം ഒരു ബൾക്ക് ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്യാൻ നമുക്ക് കഴിയും. നമുക്ക് 5-8 ഷോപ്പ് ഉള്ളത് കൊണ്ട് ക്വാണ്ടിറ്റി ബൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും. അപ്പം അതിൽ തന്നെ നമുക്കൊരു പിന്നെ നല്ല പ്രീമിയം ക്വാളിറ്റി വില കുറച്ച് കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഒരുപാട് പ്രൊഡക്ഷൻ യൂണിറ്റുകൾ നമുക്ക് ഇന്ത്യയിലെ പല ഭാഗത്തും, ജയ്പൂർ ആയിക്കോട്ടെ, അഹമ്മദാബാദ് ആയിക്കോട്ടെ, സൂറത്ത് ആയിക്കോട്ടെ, കൽക്കട്ട ഒക്കെ തന്നെ നമുക്ക് പ്രൊഡക്ഷൻ ഓൺ പ്രൊഡക്ഷൻ കാര്യങ്ങൾ നടക്കുന്നത്. അപ്പൊ അതൊക്കെ നമുക്ക് ജനങ്ങൾക്ക് വില കുറച്ച്, നല്ല സാധനങ്ങൾ വില കുറച്ച് കൊടുക്കാൻ ആ പോളിസിയാണ്. വില കുറച്ച് കൊടുക്കാൻ അല്ല, നല്ല ക്വാളിറ്റി പ്രീമിയം ക്വാളിറ്റി സാധനങ്ങൾ ജനങ്ങൾക്ക് വില കുറച്ച് കൊടുക്കാൻ അതുകൊണ്ട് കഴിയുന്നുണ്ട്. അത് തന്നെ ഒരു പരിധിവരെ ഫാമിലിന്റെ പിന്നെ കളക്ഷൻ ഇത്ര സെലക്ഷൻ ഉണ്ടാവാനുള്ള ഒരു കാരണം. ക്വാളിറ്റിയുടെ കാര്യത്തിൽ കോംപ്രമൈസ് ഞങ്ങൾ ചെയ്യാനില്ല. അതുകൊണ്ട് തന്നെ പർച്ചേസ് അതിന്റെ ഉത്ഭവ സ്ഥലത്ത് തന്നെ ആയതുകൊണ്ട്, യൂണിറ്റുകളിലായതുകൊണ്ട്, അത് ബൾക്ക് പർച്ചേസ് ആയതുകൊണ്ട് നമുക്ക് വില കുറച്ച് കൊടുക്കാൻ കഴിയും. പർച്ചേസും ഞങ്ങൾ തന്നെയാണ് നേതൃത്വം നടത്തുന്നത്. എന്തൊക്കെയാണ് നമ്മുടെ കളക്ഷൻസ്, ഏതൊക്കെ റേഞ്ച് ആണ്, എങ്ങനെയാണ്? ഒരു വെഡ്ഡിങ് സെന്ററിലൊക്കെ ആവശ്യമായ എല്ലാ സാധനവും ഫാമിലി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് പിന്നെ ഫുട് വെയർ ആയിക്കോട്ടെ, ഫാൻസി ആയിക്കോട്ടെ, എല്ലാ ഒരു വെഡ്ഡിങ് പാർട്ടിക്ക് വേണ്ടിയുള്ള എല്ലാ സാധനവും ഏത് റേഞ്ചിലുള്ള ആൾക്കാർക്കുള്ള സാധനവും സംതൃപ്തിയോടെ എടുത്തുപോകാൻ കഴിയും. ഓൺ പ്രൊഡക്ഷന്റെ കാര്യം ഇപ്പോൾ പറഞ്ഞല്ലോ, ഏതൊക്കെ ഐറ്റംസ് ആണ് ഓൺ പ്രൊഡക്ഷനിൽ വരുന്നത്? ഓൺ പ്രൊഡക്ഷൻ നമ്മൾ ലേഡീസ് ആണ്, കൂടുതൽ ലേഡീസ് ആണ് ചെയ്യുന്നത്. പിന്നെ വെസ്റ്റേൺ ചെയ്യുന്നുണ്ട്, ജെന്റ്സിന്റെ വെസ്റ്റേൺ ചെയ്യുന്നുണ്ട്, കുർത്തികൾ ചെയ്യുന്നുണ്ട്, നല്ല നല്ല ടോപ്പുകൾ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നല്ല നല്ല മെറ്റീരിയൽ നമ്മൾ സെലക്ഷൻ ചെയ്തിട്ട് ഡിസൈൻ ചെയ്തിട്ട് നമുക്ക് അവർ കൊടുക്കാണ്, യൂണിറ്റിൽ കൊടുക്കാണ്. അപ്പോൾ നല്ല ഏറ്റവും നല്ല മോഡലുകളിൽ സാമ്പിൾ ചെയ്തുകൊണ്ട് നമ്മളത് ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്. അതുകൊണ്ട് നല്ല നല്ല ബ്രാൻഡായിട്ടുള്ള സാധനങ്ങളെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ കഴിയും. അതെ, അത് ഫാമിലിൻ്റെ ഓൺ ബ്രാൻഡായിട്ടുള്ള കുറേ ബ്രാൻഡുകൾ, കർബിക്യൂ, ഋഷിക, പിന്നെ അങ്ങനെ കുറേ ഒരുപാട് ബ്രാൻഡുകൾ നമുക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. തമിഴ്നാട്ടിൽ നമുക്ക് സ്വന്തമായിട്ട് തറികളുണ്ട്. ആ തറികളിൽ ഞങ്ങൾ തന്നെ ഡിസൈൻ ചെയ്തിട്ടാണ് സാരി, അലും സാരിയും സിൽക്ക് സാരിയും അവിടെ നിന്ന് പ്രൊഡക്ഷൻ ചെയ്യുന്നത്. അത് വേറെ ഒരു കടയിലും ഇല്ലാത്ത സാരികളായിരിക്കും. നമുക്ക് മാത്രം പ്രൊഡക്ഷൻ ചെയ്തിട്ട് ഞങ്ങൾ കൊടുക്കുന്ന ഡിസൈൻ അവിടെ ചെയ്തിട്ടാണ് വരുന്നത്. നമുക്ക് അവിടെ തറികളുണ്ട് തമിഴ്നാട്ടിൽ. ആ തറികളിൽ നിന്നാണ് സാരികൾ നമ്മൾ അവിടെ നിന്ന് വരുത്തുന്നത്. ജെൻസ് കളക്ഷൻ ഉണ്ടോ? ജെൻസ് ബാംഗ്ലൂരിൽ നമ്മൾക്ക് യൂണിറ്റ് ഉണ്ട്. യൂണിറ്റ് വൈമാൻ പറഞ്ഞിട്ടുള്ള ഷർട്ടും ജീൻസും ഞമ്മളെ സ്വന്തം പ്രൊഡക്ഷൻ ആണ്. അത് കുട്ടികളുണ്ട്. പിന്നെ ഞങ്ങൾക്ക് കുട്ടികളെ കിഡ്സിൽ ഞങ്ങൾക്ക് വെറൈറ്റി ആയിട്ടുള്ള ഒരു ഐറ്റം ഉണ്ട്, ഏയ്സ് എന്ന് പറഞ്ഞിട്ട്. അത് മൊത്തത്തിൽ ഫാഷൻ ആയിട്ടുള്ള കുട്ടികളുടെ ഐറ്റംസ് ആണ്. റീസണബിൾ റേറ്റ് ആണ് അതിന് വരുന്നത്. അത് ഞങ്ങൾ എല്ലാ ഷോറൂമിലും അതിന്റെ കൗണ്ടറും വർക്ക് ചെയ്തുകൊണ്ട്. അപ്പൊ ഓൾ ഓവർ ഇന്ത്യ എന്ന് സോഴ്സ് ചെയ്തിട്ടാണ് വരുന്നത് അല്ലേ? ഇവിടെ ഒരു പർച്ചേസ് ഓൾ ഓവർ ഇന്ത്യ ഉണ്ട്. പിന്നെ ഇമ്പോർട്ടഡ് ഉണ്ട്. അപ്പൊ ഒരു വേറെ എങ്ങും കിട്ടാത്ത ഒരു കളക്ഷൻ ഡിസൈൻസ് ഒക്കെ ഇവിടെ അവൈലബിൾ ആയിരിക്കും. 100%. അതായത് കോമൺ ആയിട്ടുള്ള സാധനം ആയിരിക്കില്ല ഫാമിലിയിൽ. ഫാമിലിയിൽ വേറിട്ടിട്ടുള്ള സാധനങ്ങൾ തന്നെ ആൾക്കാർക്ക് കാണാൻ കഴിയും. അതാണ് നല്ല നല്ല ജനങ്ങൾക്ക് അതിന്റെ അതേമാതിരി തന്നെ ഞങ്ങളെ സർവീസ്, അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് കൊടുക്കുന്നത്. നമ്മളെ കസ്റ്റമറെ നമ്മളെ ആദരിക്കുക, അത്രയും നന്നായി സർവീസ് ഹാപ്പി ആക്കി വിടുക എന്നുള്ളതാണ് ഞങ്ങളെ പോളിസി. നമ്മളങ്ങനെ തന്നെയാണ്. നമ്മളെ സ്റ്റാഫ് ഞങ്ങൾ പറയാറില്ല, ഞങ്ങളെ ഫാമിലി മെമ്പേഴ്സ് എന്നാണ് സ്റ്റാഫിനെ പറ്റി പറയാറുള്ളത്. നമ്മൾ അങ്ങനെ സ്റ്റാഫായിട്ട് ആരെയും അങ്ങനെ കാണാറില്ല. ഓൾ ഫാമിലി മെമ്പേഴ്സ് ആണ് ഞങ്ങളെ സ്റ്റാഫിനെ ഞങ്ങൾ അഭിസംബോധന ചെയ്യുന്നത്. അത് ശരിക്കും ആ എന്താ ഫാമിലിന്നും ക്യാപ്ഷനിന്നും സർവീസിന്നും ഇവിടെ വരുമ്പോ തന്നെ നമുക്കത് മനസ്സിലാവും ആ ഒരു സർവീസും കാര്യങ്ങളും.
ഈ ഫെസ്റ്റീവ് സീസണിലൊക്കെ ഇപ്പം നമ്മൾ വന്നപ്പോൾ തന്നെ ഇവിടെ നല്ല തിരക്കുണ്ട്. ഫെസ്റ്റീവ് സീസണിലൊക്കെ ഫാമിലിനെ ഓപ്റ്റ് ചെയ്യാനുള്ളൊരു കാരണം എന്തായിരിക്കും എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? അതൊരു കസ്റ്റമർ പെർസ്പെക്റ്റീവ് ആണ്, ബട്ട് ഞാൻ നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ എന്താണ് അതിൽ? വേറിട്ട് സെലക്ഷൻ, ഒരു ഷോപ്പിനും ഇല്ലാത്ത സെലക്ഷൻ നമ്മൾ കൊടുക്കുകയാണ്. അത് ഞങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ, ചൈനയിലാണെങ്കിൽ ചൈനയിൽ സ്വന്തം തറികളിൽ നിന്നാണ് സാരികൾ വരുന്നത്, സ്വന്തം ഡിസൈൻ ചെയ്തിട്ടാണ് നമ്മളെ ടോപ്പുകൾ വരുന്നത്. ചുരിദാറുകൾക്ക് സ്പെഷ്യലായിട്ട് ഡിസൈൻ ചെയ്യുന്നുണ്ട്. സൂറത്ത്, ജയ്പൂര് എല്ലാ സ്ഥലങ്ങളിലും സ്വന്തം യൂണിറ്റുകൾ, നമുക്കായിട്ട് യൂണിറ്റുകൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ആൾക്കാർ മറ്റ് ഷോറൂമുകളിൽ കാണാത്ത വേറിട്ടുള്ള ഫാഷൻ ഫാമിലിയിൽ അവർക്ക് അവൈലബിൾ ആണ്, പ്രൈസും അവൈലബിൾ ആണ്, പിന്നെ നമ്മളെ ഇഷ്ടവും കൊടുക്കുന്നുണ്ട് അതിനൊക്കെ പുറമെ. അതുകൊണ്ട് തന്നെ ഫാമിലിയിലേക്ക് ആൾക്കാർ ഈ ഞങ്ങളെ സ്വീകരിക്കുന്നുണ്ട്, നമ്മൾ മനസ്സിലാക്കുന്നു. ഇത് അവരുടെ ഒരു ജനകീയ വസ്ത്രാലയമാക്കി മാറ്റുന്നുണ്ട്. അഫോർഡബിൾ പ്രൈസിൽ ക്വാളിറ്റി ആൻഡ് വെറൈറ്റി ഡിസൈൻസ് അല്ലേ, അതിൽ അതിൽ കൂടുതൽ എന്താണ് ഒരു കസ്റ്റമർ ആഗ്രഹിക്കുന്നത്? നേരത്തെ പറഞ്ഞു കണ്ണൂര് മാത്രം 500 പേരുണ്ട് എന്നല്ലേ? അപ്പോൾ ഈ ഫാമിലിയുടെ മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ ആ ഫാമിലിയുടെ ഒരു വലിപ്പം എത്രത്തോളമാണ്? 2000 ഞങ്ങളെ മെമ്പേഴ്സ് ഉണ്ട്, സ്റ്റാഫുകൾ ഞങ്ങളുടെ കൂടെ ഉണ്ട്, പിന്നെ 1000-1300 പാർട്ട്നേഴ്സും ഉണ്ട്. അതപ്പോ അത് വലിയൊരു കുടുംബമാണ്. ഇത്രയും വലുതായിട്ടുള്ള ഒരു ഫാമിലിയാണ്. ഇനി എന്താണ് അടുത്ത ഒരു സ്റ്റെപ്പ്? ഈ ഒരു ഈ ഇയർ എൻഡ് ഒക്കെ ആകുമ്പോഴത്തേക്കും എന്തായിരിക്കും ഫാമിലിയുടെ ഒരു ഗ്രോത്ത് എങ്ങനെയായിരിക്കും? ഞങ്ങൾക്ക് നല്ല വിഷ്വൽ ഞങ്ങളെ മുമ്പിലുണ്ട്. അപ്പോൾ ഒരു ഇൻ്റർവ്യൂ എന്നുള്ള നിലക്ക് അത് പുറത്തോട്ട് പറയണമെന്ന് ആഗ്രഹിക്കുന്നില്ല. ഏതായാലും ഞങ്ങളെ കൂടെ നിൽക്കുന്ന ആൾക്കാർ നിരാശപ്പെടാത്ത രീതിയിൽ പ്രവർത്തനങ്ങളുമായിട്ട് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഓരോ ഷോപ്പ് തുടങ്ങുന്ന സമയത്തും 10-15 കുട്ടികൾ പാർട്ണർമാരായിട്ട് വരികയാണ്. അപ്പോൾ ഇപ്പോൾ കണ്ണൂരിൽ തുടങ്ങിയിട്ട് ഏകദേശം 6 മാസമായിട്ടുള്ളൂ. അടുത്ത വർഷമാകുമ്പോൾ കണ്ണൂരിൽ നിന്നും 10 കുട്ടികളെ കൂടി കൂട്ടിയിട്ടായിരിക്കും അടുത്ത ഷോപ്പ് ഓപ്പൺ ചെയ്യാൻ പോകാം. അങ്ങനെ ഓരോ ഷോപ്പുകൾ ഓപ്പൺ ചെയ്യുന്ന സമയത്തും ഇങ്ങനെ നമ്മളെ കൂടെ ഉള്ള മെമ്പേഴ്സിനെ പാർട്ണർമാരാക്കി മാറ്റുകയാണല്ലോ. അതുകൊണ്ട് ഇതിനൊരു അവസാനിക്കാത്തൊരു ഒരു ചെയിനായിട്ട് അങ്ങനെ തുറന്നുകൊണ്ടിരിക്കും. അതങ്ങനെ വലിയൊരു ശൃംഖലയായിട്ട്, അതല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ ഈ ഒരു പിന്നെ കപ്പലിൽ കയറാൻ ഉണ്ടാവും. അത് കൂടെ നിൽക്കുന്നവരെയും എന്താണ് ചേർത്ത് പിടിക്കുക. അതെ, ചേർത്ത് പിടിക്കുക, അത് തന്നെയാണ് കറക്റ്റ്. അത് ഞങ്ങളെ ചേർത്ത് പിടിച്ച മാതിരി തന്നെ ഞങ്ങളും ഇപ്പോ ഉള്ള ആൾക്കാരെ ചേർത്ത് പിടിക്കുന്നു. ഇപ്പൊ നമുക്ക് മൊത്തം 7 ഷോറൂമുകളാണുള്ളതെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഈ തുടക്കം എവിടെ നിന്നാണ്? ഈ ഫസ്റ്റ് ഷോറൂമിന്റെ ഒരു സ്റ്റോറി എങ്ങനെയാണ്? 1991 ഞങ്ങൾ മേപ്പാടിയിൽ തുടങ്ങുന്നത്. മേപ്പാടിയിൽ വളരെ ചെറിയൊരു 100 സ്ക്വയർ ഫീറ്റ് പോലും ഇല്ലാത്തൊരു ചെറിയ ഷോപ്പായിരുന്നു. അത് 91 കഴിഞ്ഞ് 92 ആകുമ്പോൾ അതൊരു 300 സ്ക്വയർ ഫീറ്റിലേക്ക് മാറി. മേപ്പാടിയിലുള്ള ഒരു പിന്നെ അനുഭവമാണ് ഞങ്ങൾ ഏറ്റവും വലിയ ഞങ്ങൾക്കൊരു വിജയത്തിൻ്റെ ഒരു ടേണിംഗ് പോയിന്റ് മാറുന്നത്. മേപ്പാടിയിൽ ജനങ്ങൾ നമ്മളെ വളരെ നെഞ്ചോട് ചേർത്ത് പിടിച്ച്, ചെറിയ ഷോപ്പാണെങ്കിലും ജനങ്ങൾ ഭയങ്കരമായിട്ട് ആത്മാർത്ഥമായിട്ടുള്ള ഞങ്ങൾക്ക് സപ്പോർട്ടിങ് തന്നു. അവിടെ തോട്ടമേഖല ആയിട്ടുള്ള സ്ഥലമാണ് വയനാട്ടിൽ, പക്ഷെ ജനങ്ങൾ വളരെയധികം ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് ഞങ്ങൾക്ക് വീണ്ടും ഉയരാനുള്ള ഒരു വളക്കൂറ് തന്നത് ശരിക്ക് വയനാട് മേപ്പാടിയാണ്. കൽപ്പറ്റയിലായിരുന്നു ഞങ്ങൾ ഉണ്ടായിരുന്നത്. കൽപ്പറ്റയിൽ ഞങ്ങൾ 2 സെയിൽസ്മാൻ ആയിട്ട് നിന്നതാണ്. കൽപ്പറ്റയിൽ നിന്ന് ഞങ്ങൾ മേപ്പാടിയിലേക്ക് പോകുന്ന നേരം ഞങ്ങൾ ഏത് സ്ഥാപനത്തിലാണോ സെയിൽസ്മാനായി നിന്നത് ആ സ്ഥാപനം കൂട്ടിയിട്ടാണ് ഞങ്ങൾ മേപ്പാടിയിലേക്ക് പോയത്. അപ്പൊ അങ്ങനെയാണ് മേപ്പാടിയിൽ തുടക്കം കുറിച്ചത്. മേപ്പാടിയിൽ നിന്നാണ് ഞങ്ങൾ പിന്നെ 2 താമരശ്ശേരിയിലേക്ക് വരുന്നത്. താമരശ്ശേരി എത്തുന്ന നേരമാണ് സലാം താമരശ്ശേരിയിൽ മാനേജ്മെന്റ് ആയിട്ട് ഏറ്റെടുക്കുന്നത്. അതുകൊണ്ട് മേപ്പാടിയിൽ ഞങ്ങൾക്ക് എത്ര കഥ പറഞ്ഞാലും തീരാത്ത ബന്ധങ്ങളുള്ള ഒരു നാടാണ് വയനാട്. വയനാട്ടിലും പ്രത്യേകിച്ച് മേപ്പാടിയിൽ ഉള്ള ജനങ്ങൾ ഞങ്ങളെ സ്വീകരിച്ചത്. പിന്നീട് ആ താമരശ്ശേരി എത്തിയോ, താമരശ്ശേരിയുള്ള ജനങ്ങളുടെ സഹായ സഹകരണങ്ങൾ ഞങ്ങളെ വളർച്ചയിലേക്ക് വലിയ മാറ്റം വന്നു.
അതിനുശേഷമാണ് ഞങ്ങൾ എന്ത് ചെയ്തത്, കുന്നമംഗലത്തേക്ക് എത്തിയത്. കുന്നമംഗലത്തിൽ നേരാണ് ഞങ്ങൾക്ക് ടേണിംഗ് പോയിന്റ് വീണ്ടും മാറുന്നത്, ഒരു വെഡിങ് സെന്റർ ആയി മാറുന്നതും കുറച്ചുകൂടി ഏരിയകൾ കൂടിയിട്ടുള്ള ഒരു സ്ഥാപനമായിട്ടാണ്. കൂട്ടായ്മയുള്ള ഒരു ബിസിനസ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത് കുന്നമംഗലത്താണ്. എല്ലാവരും അത് 2012 അത് ഞങ്ങള്, ഞാൻ താമരശ്ശേരിയായിരുന്നു, മേപ്പാടിയായിരുന്നു, മുജീബ് തിരുവമ്പാടിയായിരുന്നു, ഞങ്ങളെല്ലാം കൂടെ കൂടിയിട്ട് ഒത്തൊരുമിച്ച് കൊണ്ടുള്ളൊരു സ്ഥാപനം നൽകി. ഞങ്ങളെ എല്ലാവരും കൂടിയിട്ട് ഞങ്ങളെ അങ്ങനെ ഒത്തൊരുമിച്ചുള്ള ഒരു വെഡിങ് സെന്റർ ആയിട്ട് ഫസ്റ്റ് ഞങ്ങളുടെ ടേണിംഗ് പോയിന്റ് പറഞ്ഞല്ലേ, ആ ടേണിംഗ് പോയിന്റ് 2012 തുടങ്ങിയത്. അത് ഞങ്ങൾ വല്ലാതെ ഞങ്ങളെ സ്വീകരിച്ചു. ആ ഞങ്ങളോ ആ ടേണിംഗ് പോയിന്റ് ആ അത് ആ സ്വീകരണമാണ് ഞങ്ങൾ ശരിക്കും പിന്നെ വടകരയിൽ എത്തിച്ചത്. വടകരയിൽ ഞങ്ങളെ അതിനപ്പുറം വടകരക്കാരും ഞങ്ങളെ സ്വീകരിച്ച്. അങ്ങനെ ഓരോ സ്ഥലത്ത് പിന്നെ വടകരയിൽ നിന്ന് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ മഞ്ചേരിയിൽ എത്തി പോകുന്നത്. മഞ്ചേരിയിൽ 9 വർഷമായി മഞ്ചേരി എത്തി. മഞ്ചേരിയിൽ നിന്നാണ് പിന്നെ തിരൂരിലേക്ക് പോകുന്നത്. തിരൂരും ആ ടൗണിന്റെ ഏറ്റവും നല്ല കച്ചവടമായി മാറി. തിരൂരിൽ നിന്നാണ് പിന്നെ പെരിന്തൽമണ്ണയിൽ വരുന്നത്. പെരിന്തൽമണ്ണയിൽ ഏകദേശം 50,000 സ്ക്വയർ ഫീറ്റിലുള്ള 10,380 ആൾക്കാർ വർക്ക് ചെയ്യുന്ന സ്ഥാപനമായി മാറി. അവിടെ ഏറ്റവും നല്ല ബിസിനസ് കേന്ദ്ര ഹബ്ബായി മാറി ഫാമിലി. ജനങ്ങളെ മനസ്സിൽ നല്ലൊരു അംഗീകാരം പിടിച്ചു പറ്റി ഫാമിലി. തിരൂരും വളരെയധികം ആത്മാർത്ഥമായിട്ടുള്ള പ്രവർത്തനമായിരുന്നു. പെരിന്തൽമണ്ണയിൽ നിന്നാണ് വളരെ കുറച്ചുകൂടി ഫാസ്റ്റ് ആയിട്ടാണ് കണ്ണൂരിലേക്ക് പോയത്. കാരണം 6 മാസം കൊണ്ട് തന്നെ ഞങ്ങൾ കണ്ണൂരിൽ വർക്ക് തുടങ്ങി. അപ്പൊ ഞങ്ങളെ കൂടെ ഉള്ള ആൾക്കാർ കൂടുതൽ ഇതിന് പ്രാപ്തരായിട്ടുള്ള ആൾക്കാർ വരുന്നതിനനുസരിച്ചാണ് നമ്മൾ സ്ഥാപനങ്ങൾ തുടങ്ങുന്നത്. അപ്പൊ എത്ര എത്ര പെട്ടെന്ന് എത്ര കഴിവുള്ള ആൾക്കാർ കൂടെ വരുന്നതിനനുസരിച്ചിട്ടാണ് അടുത്ത ഷോറൂം വരുന്നത്. നല്ല ടാലന്റ് ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് സ്ഥാപനം അത് കൂടെ നിൽക്കുന്ന കുട്ടികൾക്കും ആ ഒരു പ്രതീക്ഷയെ തന്നെയാണ് അവരുള്ളത്. ഈ ഫാമിലിയിൽ വന്നാല് വെറുതെ ആവൂല, ഒരു ജീവിതം കിട്ടും എന്നുള്ള ഒരു സെയിൽസ്മാനായിട്ട് അവസാനിക്കേണ്ട അവസ്ഥ വരില്ല എന്നുള്ളത് അവർക്ക് ബോധ്യമുണ്ട്. ഇപ്പൊ ഞങ്ങള് ഏറ്റവും അവസാനമായി തുറന്നത് കണ്ണൂരിലാണ്. കണ്ണൂരിൽ ഏകദേശം 75,000 സ്ക്വയർ ഫീറ്റോടുള്ള 500 ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട്. ഏറ്റവും ഞങ്ങൾ 3-4-6 മാസമായിട്ടുള്ളൂ, പക്ഷെ ജനങ്ങൾ വളരെയധികം നെഞ്ചിലേറ്റിയിരിക്കുകയാണ്. കണ്ണൂരിലെ ജനങ്ങൾ വളരെയധികം സന്തോഷത്തോടു കൂടിയിട്ടാണ് ഇങ്ങനെ ഒരു ഷോപ്പ് ഞങ്ങളെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്ന് വരെ അറിയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതാണത്, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നഷ്ടം സഹിച്ചാലും ഇഷ്ടം കൊടുക്കണമെന്നാണ് ഞങ്ങളെ മെമ്പേഴ്സിനോട് പറയുന്നത്. അതുകൊണ്ട് അവർക്ക് ഒരു പ്രയാസം ഉണ്ടായില്ല. പിന്നെ ഞങ്ങളെ മെമ്പേഴ്സിന് ഞങ്ങൾ മറ്റുള്ള സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് എല്ലാ ഞായറാഴ്ചയും സൺഡേ ഫണ്ടേ ആണ് അവർക്ക്. പിന്നെ എല്ലാ ആഘോഷ പരിപാടികൾ, ഓണം, വിഷു, പെരുന്നാൾ, എല്ലാ പരിപാടി ആഘോഷ പരിപാടികളുണ്ട്. ഈ അടുത്ത കാലത്ത് ഞങ്ങൾ ഷോപ്പുകൾ തമ്മിൽ ഫുട്ബോൾ മത്സരം ഉണ്ടായിരുന്നു, MGL കോഴിക്കോട് ബാഡ്മിന്റൺ ലേഡീസിന് ഉണ്ടായിരുന്നു. അങ്ങനെ വിനോദത്തോടും കളിയും അതോടൊപ്പം ബിസിനസ്സും ബന്ധങ്ങൾ സ്ഥാപിച്ചു കൊണ്ടുള്ള ബിസിനസ്സാണ് നമ്മൾ. ഇവിടെ ഈ കുന്നമംഗലത്ത് ലേഡീസ് സ്റ്റാഫ് നമ്മളെ പാർട്ണറാണ്. ഈ കുന്നമംഗലത്ത് പ്രത്യേകത വെച്ചിട്ടാണെങ്കിൽ ഞങ്ങൾ തുടക്കത്തിൽ 24 ലേഡീസ് ഉണ്ടായിരുന്നു തുടങ്ങിയ സമയത്ത്. അതിലൊരു 20 ആൾക്കാർ ഇന്നും ഞങ്ങളെ കൂടെ ഉണ്ട് എന്നുള്ളത് വളരെയധികം സന്തോഷത്തോടുള്ള അറിയിക്കുന്നത്. ഇപ്പോൾ മലബാർ റീജിയണിലാണല്ലേ ഇപ്പം എല്ലാ ഷോപ്പുകളും ഉള്ളത്. അപ്പോൾ മലബാറിൽ തന്നെ ഒതുങ്ങി നിൽക്കാനാണതോ ഒരു ഓൾ കേരള എക്സ്പാൻഷൻ ഉണ്ടാവുമോ, എങ്ങനെയാണ്? ഓൾ കേരള അല്ല, ഓൾ ഇന്ത്യ തന്നെ ഫാമിലി വരണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരെ ഞങ്ങൾ, കാരണം അത്രയും ആൾക്കാരെ നമ്മൾ കൂടെ ഉണ്ടല്ലോ. ഇപ്പം ഞങ്ങൾ മലബാറിന് അങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പല സ്ഥലങ്ങളിലും യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സമീപഭാവിയിൽ അതല്ലെങ്കിൽ അടുത്ത കാലങ്ങളിലായിട്ട് ഫാമിലിനെ ഉയരങ്ങളിലേക്ക് എത്തുന്ന സ്ഥലങ്ങളിലെ പുതിയ പുതിയ സ്ഥലങ്ങൾ കണ്ടെത്തും, അതിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ ഈ ഫാമിലി വെഡിങ് സെന്റർ അല്ലാതെ ഈ ബിസിനസ് അല്ലാതെ വേറെ എന്തെങ്കിലും ബിസിനസ് ചെയ്യുന്നുണ്ടോ? ഇല്ല, ഞങ്ങൾ ഈ ബിസിനസ് മാത്രമേ ഉള്ളൂ. തുണി കച്ചവടം അത് ഞങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ചിട്ടുള്ള, ഞങ്ങളെ മനസ്സറിഞ്ഞിട്ടുള്ള ഒരു പ്രവർത്തനമാണ്. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇതുണ്ട്, കൂട്ടുകാർ, ഫാൻസി, അതൊക്കെ നല്ലതാണ്. വേറെ ബിസിനസ് നമ്മൾ പോയിട്ടില്ല. അത് ജീവിതത്തിന്റെ കലയായിട്ട് മാറ്റിയതാണ്. അതുകൊണ്ടാണ് ഡ്രസ്സിന്റെ മേഖല തന്നെ ആയി പോകുന്നത്. ഞങ്ങൾ ആസ്വദിച്ച് ചെയ്യുന്ന ഒരു ബിസിനസ്സാണ് ഞങ്ങളെ ഈ കച്ചവടം. ജോലിയായിട്ട് ഫീൽ ചെയ്യുന്നില്ല. അല്ല, ഞങ്ങളെ മെമ്പേഴ്സും അങ്ങനെ തന്നെയാണ്. ഞങ്ങൾ പർച്ചേസ് ഒക്കെ തന്നെ ഞങ്ങൾ ആസ്വദിച്ചാണ് ചെയ്യുന്നത്. ഓരോ സാധനവും പർച്ചേസ് ചെയ്യുമ്പോൾ തന്നെ അതൊരു ബുദ്ധിമുട്ടായി, നമുക്ക് എത്ര കഷ്ടപ്പാടുണ്ടെങ്കിലും യാത്രയിലൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടായി തോന്നാറില്ല. ഞങ്ങളിത് ശരിക്കും ഇത് ആസ്വദിച്ചിട്ടാണ് ഈ ബിസിനസ് ചെയ്യുന്നത്. അതും ഇതിന്റെ ഒരു വിജയത്തിന്റെ
പങ്കുണ്ട്. അപ്പോൾ പുതിയ തലമുറയിലെ ഒരുപാട് യങ് ഓണ്ടർപ്രണേഴ്സ് വരുന്ന ഒരു സമയമാണല്ലേ, അപ്പോൾ നിങ്ങളുടെ ഈ വളർച്ചയിൽ ഇത്രയും ഒരു ഇതിലെത്തി നിൽക്കുമ്പോൾ എന്താണ് അവർക്കായിട്ട് ഒരു മെസ്സേജ് കൊടുക്കാനുള്ളത്? ഒരു കൂട്ടായ്മയുടെ വിജയമാണ് നമ്മൾ പറഞ്ഞത്, കൂടിച്ചേരൽ, ചേർത്ത് പിടിക്കലിൻ്റെ ഒക്കെ ഒരു വിജയമാണ് നമുക്ക് പറയാനുള്ളത്. അത് അവരെല്ലാവരും അത് പിൻപറ്റിയാൽ അവർ തീർച്ചയായിട്ടും വിജയം ഉണ്ടാവുന്നതാണ് അഭിപ്രായം. വിട്ടുവീഴ്ച മനോഭാവം ഉണ്ടാവണം, രണ്ടാമത് അംഗീകാരം വേണം, എല്ലാവരെയും അംഗീകരിക്കുക എന്നുള്ള, ഓരോ വ്യക്തികൾക്കും വ്യത്യസ്തമായിട്ടുള്ള കഴിവുകളായിരിക്കും ഈ കൂട്ടായ്മ ഉണ്ടാകുന്ന സമയത്ത്. ആ കഴിവുകൾ അംഗീകരിച്ചുകൊണ്ട് നമ്മൾ മുമ്പോട്ട് പോകുന്ന സമയത്ത് വിശ്വസ്തത ഉണ്ടാവുക, മറ്റുള്ള ആളെ പറ്റിക്കണം എന്നുള്ള ചിന്താഗതി ഇല്ലാണ്ടിരിക്കുക, ഇങ്ങനെ പഞ്ചാലിറ്റി ഉണ്ടാകുന്ന ആൾക്കാരൊക്കെ ഈ ഒരു കൂട്ടായ്മയിലെത്താൻ കഴിയും. പിന്നെ ഇപ്പോൾ ആൾക്കാരോട് നമ്മൾ പറയാനുള്ളത് തന്നെ, നമ്മൾ ഇത് ഒരു ലോണ് പോലെ ഒരു ബാങ്കിലെ ഒരു ലോൺ പോലും ഞങ്ങൾ എടുത്തിട്ടില്ല. അപ്പൊ ഞങ്ങളെ സാമ്പത്തിക സ്രോതസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളെ മെമ്പേഴ്സാ, അവരെ കഴിവാണ്, ആ കഴിവിലാണ് നമ്മളെ ശക്തി, ആ കഴിവാണ് ഞങ്ങളെ സാമ്പത്തിക സ്രോതസ്സും. അപ്പം കൂട്ടായ്മയിൽ വിട്ടുവീഴ്ചയോട് കൂടിയിട്ട് സത്യസന്ധതയോട് കൂടിയിട്ട് മുമ്പോട്ട് വളരുന്ന ഒരാക്കും തിരിഞ്ഞു നോക്കേണ്ടി ഉണ്ടാവില്ല. അത് ഭയങ്കര ഒരു വലിയ മെസ്സേജ് ആണല്ലേ, നമ്മൾ വളർന്നതോടൊപ്പം നമ്മുടെ കൂടെ ഉള്ളവരെയും കൊണ്ടുപോകാന്ന് പറയുന്നത്. എനിക്കിപ്പോ നമ്മുടെ പ്രോഗ്രാം നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുന്നൊരു ഇതിലെത്തി നിൽക്കാണ്, എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത് ഈ പെരുന്നാളിന്റെ സമയത്ത്? ഫാമിലിന്റെ എല്ലാ ഷോറൂമിലും വരുന്ന ഞങ്ങളെ കസ്റ്റമേഴ്സിന് ത്യാഗത്തിന്റെ വെളിവരുന്നാളാണ്. എല്ലാവർക്കും ഫാമിലി വെഡിങ് സെന്ററിന്റെ വെളിവരുന്നാൾ ആശംസകൾ. ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും ഓർമ്മപ്പെടുത്തലാണ് ബലിപെരുന്നാൾ. അതിനോട് യോജിച്ച് നിൽക്കുന്ന രണ്ട് അതിഥികളാണ് നമുക്കൊപ്പം ഉണ്ടായിരുന്നത്. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ചേർത്ത് പിടിക്കലിന്റെയും വലിയൊരു മാതൃകയാണ് ഫാമിലി വെഡിങ് സെന്റർ. എല്ലാ പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഒരു ബലിപെരുന്നാൾ ആശംസിക്കുന്നു.